നമസ്കാരം. ഭാരതത്തിലെ ഏറ്റവും മനോഹരമായ ജൈനക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ മിക്കവരും എത്തിനിൽക്കുന്ന ഉത്തരം രണക്പൂർ ജൈനക്ഷേത്രമായിരിക്കും. ജൈനമത വിശ്വാസികൾ ഏറ്റവും പ്രാധാന്യത്തോടെ ഏറ്റവും വിശുദ്ധമായി കണക്കാക്കുന്ന ഈ ക്ഷേത്രം രാജസ്ഥാൻ്റെ മാത്രമല്ല ഭാരതത്തിൻ്റെ മൊത്തം അഭിമാനമാണ്. പകരം വയ്ക്കുവാനില്ലാത്ത നിർമ്മാണ രീതികളും ചരിത്രവും എല്ലാം ഈ ക്ഷേത്രത്തെ ഏറെ വ്യത്യസ്തമാക്കുന്നു. തീർത്ഥാടകരായ ഋഷഭാതനാഥന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ആദ്യ തീർത്ഥാടകരായ ആദ്യനാഥനും പ്രത്യേക സ്ഥാനം നൽകുന്നു. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മാണം ആരംഭിച്ച ക്ഷേത്രത്തിന് പ്രത്യേകതകൾ വേറെയുമുണ്ട്. ജൈൻ വ്യവസായിയായിരുന്ന രഥർനാ സാഖ് എന്ന ആളാണ് 15-ാം നൂറ്റാണ്ടിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത്. ഇതിനുള്ള പ്രചോദനം അദ്ദേഹത്തിന് ലഭിച്ച ഒരു സ്വപ്ന സന്ദർശനമായിരുന്നു. സ്വപ്നത്തിലൂടെ ക്ഷേത്ര നിർമ്മാണം എന്ന ആശയം ലഭിച്ച അദ്ദേഹം പിന്നീടുള്ള തൻ്റെ ജീവിതം ഇതിനായി ഒഴിഞ്ഞുവെക്കുകയായിരുന്നു. ജൈനമതത്തിലെ ആദ്യ തീർത്ഥാടകരായ ആദിനാഥിന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്ര നിർമ്മാണത്തിന് അക്കാലത്തെ ഉദയ്പൂർ ഭരണാധികാരിയായിരുന്ന റണ കുംഭായിൽ നിന്നും ധനസഹായവും ലഭിക്കുകയുണ്ടായി. തനിക്ക് ക്ഷേത്രം നിർമ്മിക്കുവാൻ ആവശ്യമായ പണം നൽകിയ റണ കുംഭയ്ക്ക് പകരമായി രഥർനാഥ് സാഖ് ക്ഷേത്രത്തിന് അദ്ദേഹത്തിൻ്റെ പേര് നൽകുകയായിരുന്നു. അങ്ങനെയാണ് ഈ ക്ഷേത്രം രണക്പൂർ ജൈനക്ഷേത്രം എന്നറിയപ്പെടുവാൻ തുടങ്ങിയത്. രാജസ്ഥാനിലെ പാലി ജില്ലയിൽ സാദ്രി എന്ന ഗ്രാമത്തിൽ ആരുവലി മലനിരകളുടെ താഴ്വരയായി മഖായ് നദിയുടെ താഴത്തായാണ് രണക്പൂർ ജൈനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 48,000 ചതുരശ്ര അടിയിലുള്ള ഈ ക്ഷേത്രം എക്കാലത്തെയും മികച്ച ഒരു നിർമ്മിതി തന്നെയാണ്. ഇത്രയും മനോഹരമായ ക്ഷേത്രം പൂർത്തിയാക്കുവാനെടുത്ത സമയം 50 വർഷമാണ്. നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് ദേവ എന്ന ആളാണ്. 2,785 ആളുകളാണ് ഈ കാലയളവിൽ നിർമ്മാണത്തിന് പങ്കാളികളായത്. രാജസ്ഥാനിൽ നിർമ്മാണ രീതിയിലുള്ള ആഡംബരവും പ്രൗഢിയും ഈ ക്ഷേത്രത്തിലും കാണാം. അക്കാലത്ത് 15 കോടിയോളം രൂപയാണ് ക്ഷേത്ര നിർമ്മാണത്തിനായി അദ്ദേഹം ചിലവഴിച്ചത്. രഥർനാ സാഹിയോടുള്ള ആദര സൂചകമായി ധരൺ വിഹാർ എന്നും ക്ഷേത്രത്തിനെ വിളിക്കുന്നു. ത്രൈലോക ദീപക് പ്രസാദ് എന്നും ത്രിഭുവൻ വിഹാർ എന്നും ക്ഷേത്രത്തിന് പേരുണ്ട്. അതിമനോഹരമായ കൊത്തുപണികളാലും മറ്റും അലങ്കരിച്ചിരിക്കുന്ന 1,444 തൂണുകളാണ് ക്ഷേത്രം നിൽക്കുന്നത്. 3 നിലകളായാണ് ക്ഷേത്രമുള്ളത്. കലയും നിർമ്മാണ രീതിയും ഒന്നൊന്നായി മികച്ചു നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. 1,444 തൂണുകളും ഒന്നുപോലും മറ്റൊന്നിന് സമമായില്ല. തികച്ചും വ്യത്യസ്തമായ കൊത്തുപണികളും മറ്റുമാണ് ഓരോന്നിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയും തൂണുകളുണ്ടെങ്കിലും ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയെ കാണുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങളോ കാറ്റിൻ്റെ ചലനത്തിന് മാറ്റങ്ങളോ ഇവിടെ അനുഭവപ്പെടാറില്ല. രണക്പൂർ ക്ഷേത്രത്തിന് ചില പ്രത്യേകതകളുമുണ്ട്. അതിലൊന്ന് ഇവിടുത്തെ ക്ഷേത്ര തൂണുകളുടെ നിറം മാറ്റമാണ്. ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു വരുന്ന സൂര്യപ്രകാശത്തിൻ്റെ തോതനുസരിച്ച് തൂണുകളുടെ നിറത്തിൽ മാറ്റം വരും. സ്വർണ്ണ നിറം വിളങ്ങിയ നീല നിറവും ഇതിൽ കാണാം. വെള്ള മാർബിളാണ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുമെങ്കിലും ആംബർ ഉപയോഗിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാനമായും 4 ഭാഗങ്ങളാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാനായി ഉള്ളത്. ചതുർമുഖ ക്ഷേത്രമെന്നാണ് ഈ പ്രധാന ക്ഷേത്രം അറിയപ്പെടുന്നത്. 15-ാം നൂറ്റാണ്ടിലെ ഈ ക്ഷേത്രം ആദിനാഥാണ് സമർപ്പിച്ചിരിക്കുന്നത്. 6 അടി ഉയരത്തിൽ വെളുത്ത മാർബിളിൻ്റെ 4 ദിശകളിലേക്കും നോക്കി നിൽക്കുന്ന വിധത്തിലാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠയുള്ളത്. എല്ലാ ആഗ്രഹവും സാധിക്കുന്ന ക്ഷേത്രത്തിലെ ഏറ്റവും മികച്ച നിർമ്മാണമായി കണക്കാക്കുന്ന ഒന്നാണ് കൽപ്പവൃക്ഷത്തിൻ്റെ ഇലകൾ എന്ന കൊത്തുപണി. അതിമനോഹരമായ ഇതിൽ നോക്കി പ്രാർത്ഥിച്ചാൽ എന്താഗ്രഹവും സഫലമാകുമെന്നാണ് വിശ്വാസം. 29 ഹാളുകൾ 3 നിലകളിലായുള്ള ക്ഷേത്രത്തിന് 29 മണ്ഡപങ്ങളാണുള്ളത്. 80 താഴികക്കുടങ്ങളും ഇവിടെ കാണാം. ഇതുകൂടാതെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഭൂഗർഭ അറകളാണ്. ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളും മറ്റും മുഗൾ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ ഭൂഗർഭ അറകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള 9 അറകൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇതിൽ ഇനിയും അതിശയിപ്പിക്കുന്ന ഒട്ടേറെ രൂപങ്ങളും കൊത്തുപണികളും കാണുമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ജൈനമത വിശ്വാസ പ്രകാരം 23-ാമത്തെ തീർത്ഥാടകനാണ് പാർശ്വനാഥൻ്റെ അതിമനോഹരമായ ഒറ്റ മാർബിളിൽ കൊത്തിയെടുത്ത ഒരു രൂപവും കാണാം. 10,008 നാഗങ്ങളുടെ തലകളാണ് ഇതിൽ കൊത്തിയിരിക്കുന്നത്. കൂടാതെ പാതി മനുഷ്യനും പാതി നാദവുമായിട്ടുള്ള യക്ഷൻ്റെയും യക്ഷിയുടെയും രൂപങ്ങളും ഇതിൽ കാണാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.